വസ്തുത കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞുതരാം. അതായത് 1886 തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ സെക്രട്ടറി വേണ്ട എഗ്രിമെൻ്റാണ് മുല്ലപ്പെരിയാർ കരാർ. ആ കരാറിൽ 999 കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുന്ന എഴുതി വെച്ചിരുന്നു. അത് തന്നെ തെറ്റാണ്. എന്തുവാട്ടെ, അവർ കിടക്കട്ടെ, അതിൻ്റെ കള്ളത്തരത്തിൽ ഞാൻ കിടക്കുന്നു. ആ ഡാം 86 ഇങ്ങനെ എഗ്രിമെൻ്റ് വെച്ച് പണി തുടങ്ങി 1896 കമ്മീഷൻ ചെയ്തു. അപ്പോൾ ഇത് 129 വർഷമായിരുന്നു അർത്ഥം, മനസ്സിലായില്ലേ? ലോകം മുഴുവൻ ഉള്ള കണക്ക് ഒരു ഡാമിൻ്റെ ആയുസ് 50 വർഷം. സുർക്കി കൊണ്ടുള്ള ഡാമോ ഇതിപ്പോൾ 50 വെച്ച് 80 കൊല്ലമായി, 50 കൊല്ലം കഴിഞ്ഞ് 50 കൊല്ലമായി, മനസ്സിലായില്ലേ? ഈ ഡാമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ഡാമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എന്താ വെച്ചാൽ, നമുക്ക് വളരെ ശക്തമായ ഒരു കാര്യം പറയാം, ഡാം ഇല്ലാതെ പറ്റിയ കാരണം തമിഴ്നാട്ടിൽ വെള്ളം വേണം. കാരണം തമിഴ്നാട്ടിലെ 5 ജില്ലയിലെ ജനങ്ങളുടെ ജീവനും വെള്ളവും കുടിവെള്ളവും കൃഷിയും എല്ലാം ഇതാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയും നമ്മുടെ ഈ വെള്ളം തന്നെയാണ് സത്യത്തിൽ. അപ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, അപ്പോൾ ഡാം വേണം. അപ്പോൾ എന്താ ചെയ്യാവുന്നത്? കാലാവധി കഴിഞ്ഞ് ഈ ഡാം എപ്പോൾ വേണേൽ പൊട്ടാം, ഇന്ന് പൊട്ടാം, നാളെ പൊട്ടാം, നാളെ കഴിഞ്ഞ് പൊട്ടാം. എപ്പോൾ പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല. ജോസഫ് പറഞ്ഞ പോലെ കണ്ണീര് തുടയ്ക്കാനൊന്നും അതൊക്കെ കളിപ്പീരായിരുന്നു. ആ കളിപ്പീരിലൊന്നും ഞാനില്ല. ഒരു സത്യം പറയാം, ഡാം പൊട്ടാനുള്ള സാധ്യത എപ്പോഴും വളരെ വലുതാണ്. കാരണം 50 കൊല്ലം കഴിഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ പെറ്റിഷൻ കമ്മിറ്റി ചെയർമാനായപ്പോൾ 3 റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 5 പ്രാവശ്യം പെറ്റിഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ ഡാം സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം സന്ധി, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുണ്ടായിരുന്ന MLA 1, ഈ ജില്ലക്കാരനായ ആഗസ്ത്യ 1, പിന്നെ MB ജയരായൻ MLA, CPMൻ്റെ കിണറു വിലാസ് അദ്ദേഹം പോലും ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ട്. ഞങ്ങളെല്ലാം, ഞങ്ങൾ 9 പേരും കൂടെ വന്ന് സന്ദർശിച്ചതാണ്. ആ ഡാമിൻ്റെ ഞങ്ങൾ സന്ദർശിക്കാൻ പോലും പ്രാധാന്യം കൂടെ പറഞ്ഞേക്കാം. തമിഴ്നാടിൻ്റെ ഇറിഗേഷൻ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഞങ്ങളെ കാവലി നിൽക്കുക. ഞങ്ങൾ വരുമ്പോൾ കാപ്പാത്തുങ്കെന്ന് പറഞ്ഞ അവർക്ക് അറിയില്ല, അവർക്ക് രക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. നമുക്കൊരു സെക്ഷൻ ഓഫീസ് പോലും ഇല്ല, എഞ്ചിനീയറിൽ ഒന്നുമില്ല. നമുക്ക് മുല്ലപ്പെരിയാർ നമ്മുടെ ഇടപാടേ ഇല്ല. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് മനസ്സിലാക്കി കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഡാമിൻ്റെ ഈ അടിത്തട്ടിലേക്ക് പോകുന്നത്, അതായത് ഏറ്റവും ലോവർ ഗാലറി, അതായത് ഒരു പെര വെക്കുകയാണെങ്കിൽ പെരയുടെ തറ ഇട്ട് പൊങ്ങുന്ന താഴെ അവിടം വരെ ഈ ഡാമിന് അതിന് ഗാലറി കാണാൻ പറ്റും. അതിനൊരു സ്ഥലമുണ്ട് അവിടെ, അതിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ഇറങ്ങി. നടവരി കമ്പി കൊണ്ടുള്ള ഗോവണിയാണ്, ഗോവണിയിൽ കൂടെ ഇറങ്ങി താഴെ വരെ പോയി. എൻ്റെ കൂടെ ആഗസ്ത്യം വന്നിരുന്നു, നമ്മുടെ ഇടുക്കി എന്നുള്ള MB ജയരാജനും വന്നെന്ന് എൻ്റെ ഓർമ്മ. താഴെ ചെല്ലുമ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഡാമിന്. ആ ലൈറ്റ് ഇട്ട് മുഴുവൻ, ലൈറ്റ് ഇല്ല, ഞങ്ങൾ ഇറങ്ങിക്കഴിപ്പം തമിഴ്നാട് ലൈറ്റ് ഇട്ട്, എല്ലാത്തിനും ലൈറ്റ് ഇട്ട് അവിടെ കയറി ചെന്ന് സുഖമായിട്ട് കാണാൻ പറ്റും എല്ലാം. നാട് ഇന്നാണ് എനിക്ക് ധൈര്യപ്പെടുക, അല്ലായിരിക്കും അന്ന് ചെറുപ്പമല്ലേ. അത് തന്നെയല്ല, ആ ഡാം അത് ഇറങ്ങി കണ്ടു എന്ന് മാത്രമല്ല, അതിന് വേറെ പ്രത്യേകത, ആ ഡാമിൻ്റെ പല സ്ഥലത്തും ഇടയ്ക്കും ഇങ്ങനെ ഈ ഗാലറിയുടെ നോക്കിയപ്പം ഈ ഒലിച്ചു വെള്ളം വരുന്നത്. അത് വെള്ളം വരുന്നത് അത് കുഴപ്പമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് കൊടുത്തത്, ഇത് കുഴപ്പമാണ്, ഈ ഡാം പൊളിച്ചേ പറ്റൂ, വേറെ ഡാം പണിയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ അത് തന്നെയല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കമ്പറ്റി ആദ്യം ചെല്ലുമ്പം ഈ ഡാമിലെ 136 അടി കഴിഞ്ഞാൽ വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുക്കാൻ 8 വാൽവുകളായി. ആ 8 വാൽവ് എന്ന് പറഞ്ഞാൽ വെള്ളം പോകാൻ അതിന് തന്നെയല്ല, അതിന് മുമ്പിലെല്ലാം വെള്ളം മണ്ണ് പൂത്തി വെച്ചിരിക്കും. മണ്ണെടുപ്പിച്ച് മാറ്റിയെന്ന് മാത്രമല്ല 5 എണ്ണം കൂടെ അന്വേഷണം ഉണ്ടായിരുന്നു. പെറ്റിഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്, 5 എണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ വെള്ളം ഒഴുക്കാൻ തുടങ്ങി. വെള്ളം 36 കഴിഞ്ഞ് ഒഴുക്കണം നിർബന്ധമാക്കി. അത് കഴിഞ്ഞ് കേരള സർക്കാരിൻ്റെ ആയിട്ട് ഒരു സെക്ഷൻ ഓഫീസ് ഉണ്ടാക്കി. ആ സെക്ഷൻ ഓഫീസ് അലമ്പാന്ന് മനസ്സിലാക്കി. രണ്ടാമത് ഞങ്ങളുടെ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തു. ഗവൺമെൻറ് പിന്നെ ഇടപെട്ട് ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ചുമപ്പ് അവിടെ വെച്ചു. ഇപ്പം ബോട്ട് കൊടുത്തു, ബോട്ടൊക്കെ കൊടുത്തു, പണ്ട് ബോട്ടും ഇല്ലായിരുന്നു. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണേൽ പരിശോധിക്കാൻ പറ്റും നിലയിപ്പോൾ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേറൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കണ്ടേ? തമിഴ്നാട് അതിന് തയ്യാറാണ്, ഡാം പണിയാന്ന് അവർ പറഞ്ഞു. ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും 900 അടി താഴെ
പുതിയ ഡാം പണിയാനുള്ള സ്ഥലം കണ്ടെത്തുക. അത് തമിഴ്നാട് നമ്മുടെ സർക്കാർ വെച്ച് കണ്ടെത്തുക. മാന്യമായിട്ട് ഡാം പണിതാൽ പോരെ, തമിഴ്നാട് കാശ് പണി പണിതോളാന്ന് പറഞ്ഞു സർക്കാർ കേരളത്തൊക്കെ പറഞ്ഞു പറ്റിയാൽ ഞങ്ങൾ പണിതോളാന്ന്. എന്നാണ് നമ്മൾ പണിയുന്നത്? അവർ ആ ഡാം പണിയാൻ ഡാമിൻ്റെ വെള്ളം മുഴുവൻ ഉപയോഗിക്കുന്നത് തമിഴ്നാട്. നമ്മൾ ആ ഡാം തമിഴ്നാട് പണിതോട്ടെ, അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലായാൽ പോരെ. വെറുതെ എന്താ നമ്മുടെ കയ്യിലെ കാശുകളെ നീ ഒന്ന് തേണ്ടി നിൽക്കുന്ന നമ്മുടെ സർക്കാർ അത് ഡാം പണിയാൻ പോകണം? ആ തർക്കം പറഞ്ഞത് മാറ്റി വെച്ച് ഇതൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ കള്ളക്കച്ചവടമാണ്. ഇതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നില എന്താ വെച്ചാൽ, ഞാൻ രണ്ടൊന്ന് ഉദാഹരണം മനസ്സിലാവും. ഈ ഡാം പുതിയത് പണിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തമിഴ്നാടിൻ്റെയും കേരളത്തെയും മുഖ്യമന്ത്രി, രണ്ട് മുഖ്യമന്ത്രിമാരും ഒരേ ഇണ്ടി മുന്നണിയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പനി വന്നപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ വന്ന് നോക്കാൻ, തമിഴ്നാട് മുഖ്യമന്ത്രി രണ്ട് ഒരു മൂന്ന് ഇഡ്ഡലി കൂടുതലുണ്ടാക്കിയ ഉടനെ പിണറായി വിജയൻ പിണറായി അവിടെ പോയി ഒരു ഇഡ്ഡലി തിന്നു. അത്ര മച്ചാമാർ രണ്ടും കൂടെ. പിന്നെ ഇവർ രണ്ടും കൂടെ തീർത്താ പോലെ ഇതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കള്ളക്കച്ചവടമാണ്. തമിഴ്നാട് സർക്കാർ ഒരു വർഷം 100 കോടി രൂപയാണ് മുല്ലപ്പെരിയാർ പറഞ്ഞ് ബഡ്ജറ്റിൽ കൊടുത്തത്. ഈ രൂപ എവിടെ പോകുന്നു? എന്തിനാ ചിലവൊക്കെ എന്നറിയണ്ടേ? ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ വലിയ സമ്പന്നന്മാരായ ആർക്കെല്ലാം തമിഴ്നാടിൽ തോട്ടമുണ്ടെന്ന് കൂടെ ഒന്ന് അന്വേഷിച്ചാൽ അപ്പോൾ സത്യം മനസ്സിലാവും. ഇത് വേറൊരു ഉദാഹരണം പറയുന്നൊരു തമാശ. 2010 അതായത് ഇവിടെ ചപ്പാത്തിൽ വലിയ സമരം, നീണ്ട സമരം, മുല്ലപ്പെരിയാർ സമരം, നീണ്ട സമരമായിരുന്നു. എന്തേരം ജനങ്ങൾ കൂടി എന്നറിയോ? ഏറ്റവും വലിയ സമരം അതായിരുന്നു. ഞാനും ഇവിടെ ഒന്ന് പ്രസംഗിച്ചു കാണാം. മെത്രാമാരെ അച്ഛന്മാരെ വലിയ വേളായിരുന്നു. ജയലളിത അന്ന് മുഖ്യമന്ത്രിയാണ്. ജയലളിത പ്രഖ്യാപിച്ചു 4:05 മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട് സർക്കാർ കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്കും പേര് വിവരവും 4:05 ഞാൻ പ്രസിദ്ധീകരിക്കും പത്രസമ്മേളനത്തിൽ നിന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സമരം നിന്നുപോയി. അതെങ്ങനെയാണ് എന്ന് പറ. ആ സമരം പിന്നെ ഉണ്ടായിട്ടില്ല. ഒരാരെയും കണ്ടില്ല അന്ന് സമരം നടന്ന. ഒരു മാന്യനെയും പിന്നെ കണ്ടില്ല. ആ എന്താ കാര്യം? അപ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്തോണ്ട് ഈ ജനെ കളിപ്പിലായിരുന്നു തെളിഞ്ഞില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു. പിന്നെ വേറൊന്ന്, ഞാൻ എനിക്ക് നല്ല പരിചയം നല്ല ബന്ധമുണ്ട്. ഞാനിവിടെ വന്ന് കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് പോയി. നിയമസഭാ കമ്മിറ്റി അവിടെ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, എല്ലാവരും MLA മാരുണ്ട്. അവിടെ പോയി തിരുവനന്തപുരം സിറ്റിംഗ് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു. അന്ന് രാത്രി ഒരു മണിക്ക് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. അത് ഇവിടെ വന്നതിൻ്റെ പിറ്റേ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൻ്റെ വാതൊക്കെ വന്നപ്പോൾ ഒരു മണിയായിട്ടുണ്ട് രാത്രി. ഞാൻ കരുതുന്ന ഏകദേശം ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ കിടക്കും. ഞാൻ നിർത്തി എന്തര ഇവിടെ അന്വേഷിച്ചു. എൻ്റെ വീടിൻ്റെ വാതിൽ സൂക്ഷിക്കണമല്ലോ. ഉടനെ ഞാൻ കാണാൻ വന്നത്, ഞാൻ രാവിലെ കാണാം എന്ന് ഞാൻ കയറി പോയി കിടന്നു തുടങ്ങി. എനിക്കിപ്പോൾ അത്ര ക്ഷീണമാണ്. രാവിലെ ഇവന്മാരെ വന്നിരിക്കുന്നു, തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധി വന്നിരിക്കുക. എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നു. ഞമ്മൊന്നും ചെയ്യണ്ട, ആ ഡാം മാറ്റി പണം വെച്ചാൽ മതി. അതല്ല, അതൊക്കെ ചർച്ച എന്ത് ചെയ്യണം? അവർ ഒത്തിരി ഡിമാൻഡാണ് പറഞ്ഞത്. ഞമ്മ ഇതെല്ലാം എൻ്റെ വായി വന്ന് ചീത്തയെല്ലാം ഞാൻ വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് വിവരം മനസ്സിലായി, അവർ സ്ഥലം വെക്കും. അപ്പം ഇത് ഡാം സംബന്ധമായി എന്തെങ്കിലും പറയുന്നവർക്കെല്ലാം കണ്ട വായിലെ കാച്ചടിച്ചു കൊടുക്കുകയാണ് പറഞ്ഞ പണി. അതിനാണ് ആ 100 കോടി രൂപ. ഇതെങ്ങനെ നന്നാവും? ഇതൊക്കെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. കേരളവും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ രണ്ടുപേരും ആവശ്യപ്പെടാതെ കേന്ദ്ര ഗവൺമെൻറ്റെത്തി, അതാണ് അതിനകത്തുള്ള പ്രശ്നം. എങ്കിലും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഭരണഘടനാപരമായി എന്ത് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ആ കാര്യം പ്രധാനമന്ത്രിയായി സംസാരിക്കുന്നുണ്ട്.